ഹലോ, രാജ്കുമാർ അല്ലേ? ആ അതെ. അച്ഛൻ ഇപ്പോ വീണ്ടും അഭിനയത്തിലോട്ട് വരുവാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത കണ്ടു. അത് ജഗദീഷ് ശ്രീമാർ എന്റർടൈൻമെന്റ്സ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ പരസ്യ ചിത്രം ഷൂട്ടിംഗ് ചെയ്യുന്നത് 28-ാം തീയതി സിൽവർ സ്റ്റോമിൽ വെച്ചാണ്. സിൽവർ സ്റ്റോമിന്റെ പരസ്യ ചിത്രം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ശ്രീമാർ എന്റർടൈൻമെന്റ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പരസ്യ ചിത്രത്തിലൂടെയാണ് പപ്പ തിരിച്ചു വരുന്നത്. കാരണം ആ പരസ്യത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പപ്പ ക്യാമറയുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പപ്പയുടെ കൂടെ ഞാനും എൻ്റെ സിസ്റ്റർ പാർവതിയും പിന്നെ കൊച്ചുമക്കളും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇത് തികച്ചും ചികിത്സയുടെ ഭാഗമായിട്ടാണ്. കാരണം ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു പരിസ്ഥിതിത്വത്തിലേക്ക് പപ്പയെ കൊണ്ടുവരുന്നത്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇനി പയ്യെ പയ്യെ ഇത്രയും നാള് ചികിത്സയിലായിരുന്നു, ഇനി കുറേശ്ശെ സിനിമയിലേക്ക് ഇന്ന് ജസ്റ്റ് കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ മാറ്റങ്ങൾ നമുക്കുണ്ടാവും എന്ന് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. 27-ാം തീയതി വൈകുന്നേരം സിൽവർ സ്റ്റോമിൽ വെച്ച് തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം, ഐ മീൻ ജഗദീഷ് ശ്രീമാർ എന്റർടൈൻമെന്റ്സ് എന്ന എന്റെ കമ്പനിയുടെ ഉദ്ഘാടന കർമ്മം ഉണ്ടായിരിക്കും. അത് ചെയ്യുന്നത് എന്റെ പപ്പ തന്നെയായിരിക്കും. പിന്നെ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് ഏതെങ്കിലും ചലച്ചിത്ര താരത്തെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പലരെയും വിളിച്ചിട്ടുണ്ട്, പലരെയും ഡേറ്റ്സ് ഇനി കിട്ടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് താരം ആരായിരിക്കും എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇനിവേ ഒരു സെലിബ്രിറ്റി ഉണ്ടാവും അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാനായിട്ട്. ഇന്നൊരു പൂജയുണ്ടാവും. ഇന്ന് 28-ാം തീയതി രാവിലെ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത വർഷമാണ് സിനിമ. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ സ്വന്തം ജഗതിച്ചേട്ടൻ അഭിനയരംഗത്ത് സജീവമാകുന്നു. ജഗതി ശ്രീകുമാറിന്റെ മകൻ രാജ്കുമാറും സുഹൃത്ത് സിദിനും ചേർന്ന് ആരംഭിച്ച ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന പരസ്യചിത്രത്തിലൂടെയാണ് ജഗതി ശ്രീകുമാർ ആദ്യം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തൃശൂരിലെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന്റെ പരസ്യചിത്രത്തിലൂടെയാണ് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടിന്റെ മടങ്ങിവരവ്. പരസ്യചിത്രത്തിൽ മകൻ രാജ്കുമാറും മകൾ പാർവതിയും കൊച്ചുമക്കളും ജഗതി ശ്രീകുമാറിനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലെത്തും. അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ഒരു മലയാള ചലച്ചിത്രത്തിലും ജഗതി ശ്രീകുമാർ അഭിനയിക്കും. ജഗതി ശ്രീകുമാറിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ചിത്രം നിർമ്മിക്കുന്നതെന്നും മകൻ രാജ്കുമാർ മെട്രോ മാറ്റിനിയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരിതസ്ഥിതിക്കനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കാണ് കഥാപാത്രം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 4-5 സീൻസേ ഉള്ളൂ, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പം അതിനകത്ത് ഇപ്പം പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വെച്ചിട്ടാണ് അത് ക്യാരക്ടർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിസ്ഥിതിത്വത്തിലും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് ഈ വർഷം ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും. ഏത് മാസമാണെന്നുള്ളതായിട്ടില്ല, അത് ഏത് പടമാണ് എന്താണ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിന്റെ നിർമ്മാതാക്കളും അതിന്റെ സംവിധായകരും ആയിരിക്കും റിവീൽ ചെയ്യുക. അപ്പൊ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആസ് പെർ ദ എഗ്രിമെന്റ് അത് അവർക്കാണ് അതിനുള്ള റിവീൽ ചെയ്യാനുള്ള തീരുമാനം വെച്ചിരിക്കുന്നത്. എല്ലാം അവർ തന്നെ പറയും. കാരണം എഗ്രിമെന്റിനകത്ത് അങ്ങനെ വ്യവസ്ഥയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് പടത്തിലോട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഒരു നിർമ്മാണ കമ്പനി തുടങ്ങണമെന്നത്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് രാജ്കുമാർ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങിയെങ്കിലും അത് വേണ്ട വിധം വിജയിച്ചില്ല. അതുകൊണ്ടാണ് പപ്പയുടെ ആഗ്രഹ സഫലീകരണത്തിനായി പപ്പയുടെ പേരിൽ തന്നെ ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചതെന്നും രാജ്കുമാർ പറയുന്നു. സിനിമ ചെയ്യുന്ന നമ്മളല്ല, സിനിമ വേറെ ആളുടെയാണ്. ഇപ്പം പ്രൊഡക്ഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം പപ്പയ്ക്ക് ഏറ്റവും വലിയ ഒരു സോറി പപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. മുമ്പ് രാജ്കുമാർ പ്രൊഡക്ഷൻസ് എന്നൊരു കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയിലെ തിരക്കുകൾ മാത്രം ഉള്ളതുകൊണ്ട് തിരക്കുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ആ ആഗ്രഹം സഫലമാക്കുക എന്നുള്ളത് മകനായ എന്റെ ഒരു കടമയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജഗദീഷ് ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് എന്ന ഒരു പുതിയ കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്യും. അതിന്റെ ആദ്യത്തെ പരസ്യചിത്രം സിൽവർ സ്റ്റോമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പപ്പയുടെ ഒരു ആത്മാർത്ഥ ഫ്രണ്ടാണ്, ഒരു സുഹൃത്താണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പം ഇപ്പം എന്റർടൈൻമെന്റ്സ് എന്നൊരു കമ്പനി തുടങ്ങി, ഇനി ഭാവിയിലേക്ക് നിർമ്മാണം ഒക്കെ തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയാണ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ആക്സിഡൻസ് ആദ്യം ചെയ്ത് തുടങ്ങുക എന്നുള്ളതുണ്ട്. അപ്പൊ തുടക്കത്തിൽ ഈ ഒരു ആക്സിലിമിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. പരസ്യ ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ജാസി ഗിഫ്റ്റാണ്. ഈ മാസം 28-ന് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഇതിനായി 27-ന് തന്നെ ജഗതി ശ്രീകുമാറിനെ തൃശൂരിൽ എത്തിക്കും. 2012 മാർച്ചിലായിരുന്നു മലയാള സിനിമയെ നടുക്കിയ ആ അപകടം നടന്നത്. കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ച് ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു ജഗതി ശ്രീകുമാറിനെ സിനിമയിൽ നിന്നും അകറ്റിയ ആ അപകടം ഉണ്ടായത്. ആരാധകരുടെ സ്വന്തം അമ്പിളിച്ചേട്ടന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഇതോടെ വിരാമമാവുകയാണ്. അത് ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ പരസ്യ ചിത്രം ഷൂട്ടിംഗ് ചെയ്യുന്നത് 28-ാം തീയതി സിൽവർ സ്റ്റോമിൽ വെച്ചാണ്. സിൽവർ സ്റ്റോമിന്റെ പരസ്യ ചിത്രം ചെയ്തുകൊണ്ടാണ് ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പരസ്യ ചിത്രത്തിലൂടെയാണ് പപ്പ തിരിച്ചു വരുന്നത്. കാരണം ആ പരിശീലനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പപ്പ ക്യാമറയുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പപ്പയുടെ കൂടെ ഞാനും എൻ്റെ സിസ്റ്റർ പാർവതിയും പിന്നെ കൊച്ചുമക്കളും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇത് തികച്ചും ചികിത്സയുടെ ഭാഗമായിട്ടാണ്. കാരണം ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു പരിശീലനത്തിലേക്ക് പപ്പയെ കൊണ്ടുവരുന്നത്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇനി പയ്യെ പയ്യെ ഇത്രയും നാള് ചികിത്സയിലായിരുന്നു, ഇനി കുറേശ്ശെ സിനിമയിലേക്ക് ഇന്ന് ജസ്റ്റ് കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ മാറ്റങ്ങൾ നമുക്കുണ്ടാവും എന്ന് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. 27-ാം തീയതി വൈകുന്നേരം സിൽവർ സ്റ്റോമിൽ വെച്ച് തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം, ഐ മീൻ ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് എന്ന എന്റെ കമ്പനിയുടെ ഉദ്ഘാടന കർമ്മം ഉണ്ടായിരിക്കും. അത് ചെയ്യുന്നത് എന്റെ പപ്പ തന്നെയായിരിക്കും. പിന്നെ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് ഏതെങ്കിലും ചലച്ചിത്ര താരത്തെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പലരെയും വിളിച്ചിട്ടുണ്ട്, പലരെയും ഡേറ്റ്സിന് കിട്ടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് താരം ആരായിരിക്കും എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇനിവേ ഒരു സെലിബ്രിറ്റി ഉണ്ടാവും അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാനായിട്ട്. ഇന്നൊരു പൂജയുണ്ടാവും. ഇന്ന് 28-ാം തീയതി രാവിലെ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത വർഷമാണ് സിനിമ. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ സ്വന്തം ജഗതിച്ചേട്ടൻ അഭിനയരംഗത്ത് സജീവമാകുന്നു. ജഗതി ശ്രീകുമാറിന്റെ മകൻ രാജ്കുമാറും സുഹൃത്ത് സിദിനും ചേർന്ന് ആരംഭിച്ച ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന പരസ്യചിത്രത്തിലൂടെയാണ് ജഗതി ശ്രീകുമാർ ആദ്യം ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തൃശൂരിലെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന്റെ പരസ്യചിത്രത്തിലൂടെയാണ് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടിന്റെ മടങ്ങിവരവ്. പരസ്യചിത്രത്തിൽ മകൻ രാജ്കുമാറും മകൾ പാർവതിയും കൊച്ചുമക്കളും ജഗതി ശ്രീകുമാറിനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലെത്തും. അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ഒരു മലയാള ചലച്ചിത്രത്തിലും ജഗതി ശ്രീകുമാർ അഭിനയിക്കും. ജഗതി ശ്രീകുമാറിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ചിത്രം നിർമ്മിക്കുന്നതെന്നും മകൻ രാജ്കുമാർ മെട്രോമാറ്റിനിയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരിതസ്ഥിതിക്കനുസരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കാണ് കഥാപാത്രം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 4-5 സീൻസേ ഉള്ളൂ, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പം അതിനകത്ത് ഇപ്പം പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വെച്ചിട്ടാണ് അത് ക്യാരക്ടർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിസ്ഥിതിത്വത്തിലും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് ഈ വർഷം ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും. ഏത് മാസമാണെന്നുള്ളതായിട്ടില്ല, അത് ഏത് പടമാണ് എന്താണ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിന്റെ നിർമ്മാതാക്കളും അതിന്റെ സംവിധായകരും ആയിരിക്കും റിവീൽ ചെയ്യുക. ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആസ് പെർ ദി എഗ്രിമെന്റ് അത് അവർക്കാണ് അതിനുള്ള റിവീൽ ചെയ്യാനുള്ള തീരുമാനം വെച്ചിരിക്കുന്നത്. എല്ലാം അവർ തന്നെ പറയും. കാരണം എഗ്രിമെന്റിനകത്ത് അങ്ങനെ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പടത്തിലോട് തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഒരു നിർമ്മാണ കമ്പനി തുടങ്ങണമെന്നത്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് രാജ്കുമാർ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങിയെങ്കിലും അത് വേണ്ടവിധം വിജയിച്ചില്ല. അതുകൊണ്ടാണ് പപ്പയുടെ ആഗ്രഹ സഫലീകരണത്തിനായി പപ്പയുടെ പേരിൽ തന്നെ ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചതെന്നും രാജ്കുമാർ പറയുന്നു. സിനിമ ചെയ്യുന്ന നമ്മളല്ല, സിനിമ വേറെ ആളുടെയാണ്. ഇപ്പം പ്രൊഡക്ഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം പപ്പയുടെ
പപ്പയ്ക്ക് ഏറ്റവും വലിയ ഒരു സോറി പപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. മുമ്പ് രാജ്കുമാർ പ്രൊഡക്ഷൻസ് എന്നൊരു കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയിലെ തിരക്കുകൾ മാത്രം ഉള്ളതുകൊണ്ട് തിരക്കുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ആ ആഗ്രഹം സഫലമാക്കുക എന്നുള്ളത് മകനായ എന്റെ ഒരു കടമയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജെ ജെ സിനിമാർ എന്റർടൈൻമെന്റ് ഒരു പുതിയ കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്യും. അതിന്റെ ആദ്യത്തെ പരസ്യ ചിത്രം സിൽവർ സ്റ്റോമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പപ്പയുടെ ഒരു ആത്മാർത്ഥ ഫ്രണ്ടാണ്, ഒരു സുഹൃത്താണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം എന്റർടൈൻമെന്റ്സ് എന്നൊരു കമ്പനി തുടങ്ങി, ഇനി ഭാവിയിലേക്ക് നിർമ്മാണമൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ആക്സിഡൻസ് ആദ്യം ചെയ്ത് തുടങ്ങുക എന്നുള്ളതുണ്ട്. അപ്പൊ തുടക്കത്തില് ഈ ഒരു ആക്സിലിമിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. പരസ്യ ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ജാസി ഗിഫ്റ്റാണ്. ഈ മാസം 28-ന് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഇതിനായി 27-ന് തന്നെ ജഗതി ശ്രീകുമാറിനെ തൃശൂരിൽ എത്തിക്കും. 2012 മാർച്ചിലായിരുന്നു മലയാള സിനിമയെ നടുക്കിയ ആ അപകടം നടന്നത്. കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ച് ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു ജഗതി ശ്രീകുമാറിനെ സിനിമയിൽ നിന്നും അകറ്റിയ ആ അപകടം ഉണ്ടായത്. ആരാധകരുടെ സ്വന്തം അമ്പിളിച്ചേട്ടന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഇതോടെ വിരാമമാവുകയാണ്. MetroMatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.